ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻ, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ഫോട്ടോഷൂട്ട്, അതിൻ്റെ ഒരു വീഡിയോ ആണ്, കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പം ആദ്യം തന്നെ ഡ്രസ്സൊക്കെ ഞാനാണ് സ്റ്റിച്ച് ചെയ്തത്, പിന്നെ സ്കേർട്ട് എൻ്റെ കുഞ്ഞുമായും, അതിൻ്റെ ഈ ടോപ്പ് ഞാനുമാണ് സ്റ്റിച്ച് ചെയ്തത്. പിന്നെ അവൻ്റെ ഷർട്ട് റെഡിമെയ്ഡ് ആയിരുന്നു. അവനെന്തിയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പിന്നിലെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കുഞ്ഞിയെ ഒരു വിധമൊക്കെ ഞാൻ കളിപ്പിച്ച് കുറേയൊക്കെ നടത്തി, ഇങ്ങനെയൊക്കെ ദൈസ് ഒരു സിൻ്റെ ഷേപ്പിലുള്ള സംഭവം ഉണ്ടായിരുന്നത്, അവിടെയൊക്കെ നിർത്തിയൊക്കെ ഫോട്ടോയും വീഡിയോ. അവളെ കളിക്കാൻ അവളെ അങ്ങ് വിട്ടു. അത് നിക്കബു ആണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി. അത് ഞാനിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര ചിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത്, അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ബേബീസ് ഇങ്ങനെ വന്നിട്ട് അവളുമായിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ നോക്കി. പിന്നെ അവരങ്ങ് പോയി. ഇതാ ഒരു മോൻ ഇങ്ങനെ വന്ന് അടുത്ത് വന്ന് ഇങ്ങനെ കളിക്കാനും അതിൻ്റെ ഉമ്മ ഒക്കെയാണെന്ന് തോന്നുന്നത് നടന്നു വരുന്നത്. അപ്പോൾ അവരോട് ഇങ്ങനെ കാര്യമൊക്കെ പറയുമായിരുന്നു, ഇതാ ഇവൻ ഇവളിവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എല്ലാവരും നോക്കിയായിരുന്നു ഇവളെ ഈ ഒരു ഡ്രസ്സിൽ, എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കുറേ നോക്കുകയും കാര്യം പറയുകയും ഒക്കെ ചെയ്തായിരുന്നു ഇവളോട്. അപ്പോൾ ആ മോനിങ്ങനെ പറയുവാണ്, അവരുടെ ഉമ്മാടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് ഇവളിവിടെ നിൽക്കുന്നതെന്നൊക്കെ ആയിരിക്കും അവൻ്റെ ലാംഗ്വേജിൽ. എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഐസൂട്ടൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുണ്ടെല്ലാം ഞാൻ കൊണ്ടുപോയി ഉടുക്കാനായിട്ട്. പക്ഷെ അവൻ ഉടുക്കാനൊന്നും സമ്മതിച്ചില്ല. അവനിങ്ങനെ ഈ ഒരു സംഭവത്തിനകത്ത് മാത്രം കളിച്ചുകൊണ്ടിരിക്കുക, അവൻ വേറെ എങ്ങോട്ടും വരത്തില്ല. അപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ അവന് ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒന്നിനും നിൽക്കത്തില്ല. ഇങ്ങനെ ഇവിടെ മാത്രം കളിച്ചുകൊണ്ട് നിന്ന്. അപ്പം അങ്ങനെ ഞാൻ ഇവൻ്റെ ഒരു വീഡിയോയും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ, പിന്നെ അതായത് ഇതെങ്കിലും ഇതെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ എടുക്കുവാണ് ഇവൻ്റെ. അപ്പോഴാണ് ഒരു മോള് നിന്ന് നന്നായിട്ട് കരയുന്നത്. അപ്പോൾ ഐസൂട്ടൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് സങ്കടം വന്ന്. അപ്പോൾ അതിനെ പോയി നിന്ന് നോക്കുവാണ്, എന്നിട്ട് ഞങ്ങളോട് പറയുവാണ് അത് കരയുന്നെന്നൊക്കെ ഇങ്ങനെ നിന്ന് പറയുവാണ് അവൻ്റെ ലാംഗ്വേജിൽ. അങ്ങനെ എന്തൊക്കെയോ അതിനെ ആശ്വസിപ്പിക്കാനും ഒക്കെ പോയി. അതാണെങ്കിൽ ഭയങ്കര കരച്ചിലും എന്താണെന്ന് അറിയത്തില്ല, ഇവരുടെ ഏജ് തന്നെയാന്ന് തോന്നുന്നു ആ മോളും. അവനിങ്ങനെ പോയി നിന്ന് നോക്കുവാണ്. പിന്നെ കുഞ്ഞിയും ഇതിനകത്ത് കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞിയെ അന്തൂറിയം ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു, അവിടോട്ട് കൊണ്ടു നിർത്തി ഫോട്ടോ എടുക്കുക, ഇവക്ക് പൂ ഇഷ്ടമാണല്ലോ എന്നോർത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷേ ഐസൂട്ടനും വരുന്നില്ല. ഐസൂട്ടനെ കുറേ പിടിച്ച് നിർത്തി നോക്കി അവിടെയൊക്കെ, പക്ഷേ ഐസൂട്ടൻ രക്ഷയില്ല, അവൻ വരുന്നതേ ഇല്ല. ഞാനും കുഞ്ഞും കൂടെ കുറച്ചും കൂടെ നേരെ നടക്കുമ്പോൾ ഒരു ട്രീയുടെ ഇങ്ങനെ അതൊരു ഫ്ലവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടോട്ട് നടന്നുപോയി, അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് ഓർത്ത് അങ്ങോട്ട് നടന്നുപോയി. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് കളിക്കാനും ഒക്കെ അവിടെ ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് ഇങ്ങോട്ടൊക്കെ കയറി പോകാൻ നോക്കി. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഞാൻ ABCD സോങ്ങും പിന്നെ ട്വിങ്കിൾ ട്വിങ്കിളും ഒക്കെ പാടി കൊടുക്കുവാണെങ്കിൽ ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് ഓർത്ത്. അങ്ങനെ അവൾ ഡാൻസ് കളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഒരു കുവൈറ്റ് മാമ വന്നിട്ട് അവളുടെ അടുത്ത് കാര്യം പറയാനും അവളെ തലയെ തടവാനും ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അറബിയിൽ കുറേയൊക്കെ എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്തത്. എൻ്റെ അവർ കുറേ നേരം നോക്കി നിന്നിട്ട് പോയി കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. അതോ ഞാൻ പറയാൻ മറന്നുപോയില്ല ഏത് മാളാണെന്ന്. നമ്മൾ ഐക്യ വെയർ ഹൗസിലാണ് പോയത് കേട്ടോ, അത് വേണമെങ്കിൽ പറയാൻ വിട്ടുപോയതാണ്. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. പക്ഷേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കൊണ്ട് ഇവളെ എന്താ പറയുക ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഫ്രൈഡേ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്നെങ്കിൽ അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ചത്. എവിടാണെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇവിടാണ് കുറച്ച് സ്പേസും കാര്യങ്ങളും തിരക്കും ഇല്ലാത്തത്. അപ്പോൾ അവിടോട്ട് പോയതാണ് ഞങ്ങൾ. പിന്നെ അത് ആ എന്തോ പറയുക ഫ്ലവറിൻ്റെ അടുത്തോട്ട് പോയി നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് ആ ആൻറ്റിയാണെങ്കിൽ കുറേ ഇവളെ വിളിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ എനിക്ക് സഹായം ചെയ്ത് തന്നിട്ട് ഫോട്ടോയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ വിളിച്ച് നിന്നു. പക്ഷേ ഇവള് മൈൻഡ് ചെയ്യുന്നേയില്ല. അവിടെ പോയി പൂ വിച്ചണം, വിളിക്കാൻ ഇങ്ങനെ താഴെ കമ്മന്ന് കിടക്കണം, അങ്ങനെയൊക്കെ ഉള്ള കളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വാപ്പിയും ഐസൂട്ടനെയും തിരക്കി അങ്ങോട്ട് പോയപ്പോഴാണ് അവർ ലുലുവിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ ഓപ്പോസിറ്റ് ഒരു ടോയ്സിൻ്റെയൊക്കെ ഒരു ഷോപ്പിൽ ഇവൾ വേഗം ടോയ്സൊക്കെ കണ്ടിട്ട് അങ്ങോട്ടങ്ങ് കയറി പോവാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആൻറ്റി വരക്ക് കുറേ എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് തൊട്ടിട്ട് കുഞ്ഞ് അങ്ങനെ അങ്ങ് നിന്ന് കേട്ടോ. ഇവർക്ക് കുഞ്ഞിക്കാണെങ്കിൽ ഈ ഡോൾസും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തൊട്ട് തൊട്ട് നോക്കുവാണ്. നമ്മൾ എടുക്കല്ലെന്ന് വഴക്ക് കുറയുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ അങ്ങനെ അനുസരിച്ച് അങ്ങനെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കാണ് രണ്ട് മൂന്ന് ഇത്താത്താമാർ ഓടി ഇവളുടെ അടുത്തോട്ട് വന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇവർ ഗ്ലാസിൻ്റെ ഉപ്പുറത്ത് നിൽക്കുവാണ്, അപ്പുറത്താണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് പിടിക്കാവെന്ന് പറഞ്ഞ് അവളിങ്ങനെ തൊട്ട് നോക്കുവാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പുറത്ത് ഐസൂട്ടനും വാപ്പിയും നല്ല ബഹളവും നടക്കുന്നുണ്ട്. പെട്ടെന്ന് പോയി ഇപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവൾ ഈ മോളുടെ അടുത്ത് കളിക്കാൻ വന്നതാണ്. എന്നിട്ടും പിന്നെ ടോയ്സിൻ്റെ അടുത്ത് പോയി നിൽക്കുവാണ്. അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇവിടെ അങ്ങനെ ആരെയും കാണുന്നില്ലല്ലോ. പെട്ടെന്ന് കണ്ടപ്പോൾ സന്തോഷവും ചിരിയും ബഹളവും ഒക്കെയാണ്. അവരുടെ കൂടെ കളിക്കാവെന്നും പറഞ്ഞ് ഓടി ഇറങ്ങി പോകാൻ നോക്കുമ്പോഴത്തേക്ക് അവരങ്ങ് പോയി കളഞ്ഞ്. അങ്ങനെ ഇവിടെയെങ്കിൽ ഐസൂട്ടനും ബാപ്പിയും ഭയങ്കര ബഹളമാണ്. ഐസൂട്ടൻ ഇങ്ങനെ തറയിൽ പോകണം, മുട്ടുകാലേ പോകണം, അങ്ങനെയൊക്കെയുള്ള ബഹളങ്ങൾ. അതുവരെ ഇതാ ഈ ഒരു ബസ് പോലത്തെ സംഭവമാണ്, ട്രെയിനാണെന്ന് പറഞ്ഞ് അതിനകത്ത് കളിച്ചുകൊണ്ട് നടക്കും. ട്രെയിൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൂക്കൂ കൂക്കൂ തീവണ്ടി ആ ഒരു സോങ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മംഗഫിലോട്ട് വന്നു. കുഞ്ഞുങ്ങളാകെ കളിച്ച് ക്ഷീണിച്ച് ടയേർഡായിട്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. നമ്മുടെ മംഗഫിൽ ഹെൽത്ത് ജ്യൂസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ വന്നിട്ട് ജ്യൂസ് ഓർഡർ ചെയ്തു. പിന്നെ ഇവർ സ്ട്രോയ്ക്കൊക്കെ കിടന്ന് അടി ഉണ്ടാക്കി, പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.